ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത ഇന്നലെ രണ്ട് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും എം പിമാരും മറ്റ് എം എൽ എമാരും ഒക്കെ പങ്കെടുത്ത വികസനം പ്രധാന പ്രമേയമാക്കി മാറ്റിയ വലിയ പ്രഖ്യാപനങ്ങൾ സംജാതമായ ഒരു യോഗം തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി ആ വാർത്ത എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ തന്നെ തരുന്നു വികസന രംഗത്തെ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തരുന്ന മലയാള മനോരമയാകട്ടെ ആ വാർത്ത ലീഡാക്കുകയും ചെയ്തിരിക്കുന്നു മുപ്പത്തിനാലായിരം കോടി രൂപയുടെ കേന്ദ്ര സഹായ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് പ്രഖ്യാപിച്ചതാകട്ടെ നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രിയുമാണ് കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ നേരിട്ട് വന്ന് ബഹുജന സമക്ഷം മുപ്പത്തിനാലായിരം കോടി രൂപയുടെ പതിനാല് റോഡ് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വാർത്തയാകാതിരിക്കാനിടമില്ല മലയാള മനോരമ വാർത്ത തരുന്നത് കാണുക കേരളത്തിനായി ഗഡ്കരിയുടെ പ്രഖ്യാപനം പതിനാല് റോഡ് പദ്ധതികൾക്ക് കഴക്കൂട്ടത്തും വിഴിഞ്ഞത്തും റിംഗ് റോഡ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നു കാരോട് ബൈപ്പാസ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന റിംഗ് റോഡ് എന്നിവ ഉൾപ്പെടെ സർക്കാർ മുന്നോട്ടുവച്ച പതിനാല് റോഡ് നിർമ്മാണ പദ്ധതികൾക്കായി ായിരം കോടി രൂപ അനുവദിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു നാല് വരി വരികളിലായി ആയിരത്തി നാനൂറ് കിലോമീറ്റർ റോഡ് കേരളത്തിൽ പുതിയതായി നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യും ഇതിനു പുറമെ കേരളത്തിലെ റോഡ് വികസനത്തിനായി എത്ര പണം ചെലവഴിക്കാനും കേന്ദ്ര സർക്കാർ ഒരുക്കമാണ് എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി കഴക്കൂട്ടം കാരോട് ബൈപ്പാസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നിതിൻ ഗഡ്കരി അങ്ങനെ മുപ്പത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമല്ല റോഡ് എന്ന അടിസ്ഥാനതല വികസനത്തിന് വേണ്ടി എത്ര കോടികൾ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊള്ളു ഞങ്ങൾ അനുവദിക്കും എന്ന് നിതിൻ ഗഡ്കരി ഉറപ്പ് പറയുകയും ചെയ്തു ചേർത്തല കഴക്കൂട്ടം ദേശീയപാത നാലുവരിയാക്കുന്നതിന് സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ ആകുമെന്ന് മന്ത്രി വ്യക്തമാക്കി വിഴിഞ്ഞം കരാർ അദാനി ഗ്രൂപ്പിന് കൊടുത്തത് അദ്ദേഹം മോദിയുമായുള്ള മോദിയുമായി അടുപ്പമുള്ള ആളായതുകൊണ്ടാണോ എന്ന് പലരും ചോദിച്ചിരുന്നു വികസനത്തിൽ താൻ രാഷ്ട്രീയം കാണാറില്ല എന്നാണ് അതിനുള്ള മറുപടി കേരളത്തിൽ നിന്ന് ഒരു ബിജെപി എം പി പോലും ഇല്ലെങ്കിലും ഇവിടെ ഏത് വികസന പദ്ധതി നടപ്പിലാക്കാനും മോദി സർക്കാർ ഒരുക്കമാണ് എന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ വികസനം വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലയ്ക്ക് മാന്യമായ ഒരു നിലപാട് അദ്ദേഹം എടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെയൊക്കെ എടുക്കുന്നത് നല്ല കാര്യമാണ് വലിയ മാന്യമായി ആരംഭിച്ച ആ യോഗം അങ്ങേയറ്റം അമാന്യമായി പരിണമിച്ചു അതിലേക്ക് നമുക്ക് വരാം ഏതായാലും ഈ വാർത്ത എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ആ തുക അനുവദിക്കപ്പെട്ട തുകയുടെ വലിപ്പം കൊണ്ടാണ് മുപ്പത്തിനാലായിരം കോടി അതും റോഡുകളുടെ വികസനത്തിന് വേണ്ടി അങ്ങനെ പറയുമ്പോൾ ഈ മുപ്പത്തിനാലായിരം കോടി രൂപയുടെ കാര്യത്തിൽ എല്ലാ പത്രങ്ങളും ഒരേപോലെ നിലപാടെടുത്തിരിക്കുന്നു എന്നിരിക്കെ മുപ്പത്തിനാലായിരം കോടി രൂപ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന റോഡിന്റെ നീളമെത്ര അതേ സംബന്ധിച്ച് വ്യത്യസ്ത പത്രങ്ങൾ കൌതുകകരമെന്ന് പറയട്ടെ വ്യത്യസ്ത നീളങ്ങളാണ് ഗണിച്ച് അനുമാനിച്ച് നമുക്ക് തരുന്നത് മലയാള മനോരമയുടെ ലീഡ് വാർത്തയിൽ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ പുതിയ റോഡുകൾ ആ റോഡുകൾക്കാണ് മുപ്പത്തിനാലായിരം കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എന്ന് മനോരമ പറയുമ്പോൾ മാതൃഭൂമി ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കൂടി കുറച്ചു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാക്കി അത് ചുരുക്കി ഹിന്ദു ആകട്ടെ ഒന്നാം പേരിൽ തന്നിരിക്കുന്ന വാർത്തയിൽ ആയിരത്തി നാനൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലേക്ക് മാതൃഭൂമി ചുരുക്കിയപ്പോൾ വീണ്ടും ചുരുക്കി ആയിരത്തി അറുപത്തിയഞ്ച് കിലോമീറ്ററാക്കി ചുരുക്കി കളഞ്ഞിരിക്കുന്നു ഹിന്ദു അങ്ങനെ വ്യത്യസ്ത പത്രങ്ങൾ നീട്ടപ്പെടുന്ന റോഡിന്റെ പുതിയ നീളത്തിന്റെ കണക്ക് പറയുമ്പോൾ വ്യത്യസ്ത അർത്ഥവും വ്യത്യസ്ത അളവുമാണ് നമുക്ക് തന്നിരിക്കുന്നത് മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുമാതിരി അങ്ങേയറ്റം മാന്യമായി ആരംഭിച്ച ഈ യോഗം അങ്ങേയറ്റം അമാന്യമായി പരാതികളുടെ മേൽ പരാതി എന്ന നിലയ്ക്ക് പരിണമിച്ചത് ചില പ്രോട്ടോക്കോൾ നിയമ ലംഘനവുമായി ബന്ധിപ്പിച്ചാണ് ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ ഒരു നോക്കുകുത്തിയെ മാതിരി ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ഉണ്ടായിരുന്നു വി മുരളീധരനെ ക്ഷണിക്കുകയായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ക്ഷണപത്രികയ്ക്ക് അംഗീകാരം നൽകേണ്ടത് ഇവിടെ നിന്ന് പ്രോട്ടോകോൾ ഓഫീസർ അയച്ചു കൊടുക്കും അതനുസരിച്ച് അത് പരിശോധിച്ച് അംഗീകാരം നൽകും അങ്ങനെ മൂന്ന് തവണ കത്തുകൾ അയച്ചു മൂന്ന് തവണയും കത്തുകൾ അംഗീകരിക്കപ്പെടാതിരിക്കുകയും ഒടുവിൽ വി മുരളീധരന്റെ പേരുകൂടി ചേർക്കപ്പെട്ടതിന് ശേഷം മാത്രം അംഗീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് വി മുരളീധരൻ ഒരു പോലെ അവിടെ വന്നിരുന്നത് വി മുരളീധരൻ ഒരു ഭരണഘടനാപരമായ പദവിയും വഹിക്കുന്നില്ല എന്ന് നമുക്കറിയാം അദ്ദേഹം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അത് ഒരു പ്രോട്ടോക്കോൾ മര്യാദയായിട്ടോ മറ്റോ നാം എടുക്കുകയാണെങ്കിൽ തത്യ പദവി അംഗീകരി അലങ്കരിക്കുന്ന വി എം സുധീരനോട് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിക്കേണ്ടിയിരുന്നു അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ വിളിക്കേണ്ടിയിരുന്നു അവരെ ആരെയും വിളിക്കാതെ വി മുരളീധരനെ മാത്രം വിളിക്കുക മാത്രമല്ല ക്ഷണപത്രികയിൽ പേരടിച്ചു അച്ചടിച്ച് വിതരണം ചെയ്ത നോട്ടീസിൽ പേരടിച്ചു അതുകൊണ്ടും തീർന്നില്ല ഉദ്ഘാടന സമസ്ത് സ്ഥാപിച്ച ശിലാഫലകത്തിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർക്കുക കൂടി ചെയ്തിരിക്കുന്നു അത് അങ്ങേയറ്റം പ്രോട്ടോക്കോൾ ലംഘനമാണ് അങ്ങനെ എഴുതി ചേർത്തിരിക്കുന്നത് വി മുരളീധരൻ ബി സംസ്ഥാന പ്രസിഡന്റ് എന്നലയ്ക്ക് എഴുതി ചേർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് എത്തിച്ചിരിക്കുന്നത് എം എൽ എ മാർക്കും മുകളിലാണ് എം എൽ എ മാർക്ക് മുകളിലായി എന്ത് ഭരണഘടനാപരമായ പദവിയാണ് വി മുരളീധരൻ വഹിക്കുന്നത് എന്നൊന്നും ചോദിക്കരുത് ബിജെപി കേന്ദ്രത്തിൽ ഭരിച്ചാൽ തോന്നിയവാസമെന്തും കാണിക്കും എന്നതിന്റെ നല്ല തെളിവ് കൂടിയാണ് അത് ഏതായാലും ഇക്കാര്യത്തിൽ എം എൽ എ മാർ പ്രതിഷേധിച്ചു നാല് എം എൽ എ മാരുണ്ടായിരുന്നു രണ്ടുപേർ നേരത്തെ സ്ഥലം വിട്ടു ബാക്കി രണ്ടുപേർ പ്രതിഷേധിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും വി മുരളീധരൻ എന്തിനു നോക്കുകുത്തിയായി എന്ന് വിശദീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു വി മുരളീധരൻ കൈമലർത്തി അദ്ദേഹം പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കാണുക എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ അവിടെ വന്നു മൂന്ന് തവണ ഇൻവിറ്റേഷൻ കാർഡ് അയച്ചു കൊടുത്ത് അനുമതിക്ക് വേണ്ടി കാത്തിരുന്നിട്ടും മൂന്ന് തവണയും അനുമതി കൊടുക്കാതിരുന്നത് വി മുരളീധരന്റെ പേരില്ല പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പേര് ചേർത്തത് എന്നും പറയുന്നു ഏതായാലും പത്തൊൻപത് ലക്ഷം വോട്ടർമാരുള്ള പാർട്ടിയാണ് ബിജെപി അധികം അവർക്ക് കിട്ടിയ വോട്ട് അതാണ് എന്നിട്ടും ഒരു ഉണക്ക എം എൽ എയെ ഉണ്ടാക്കാൻ പോലും പ്രാപ്തിയുള്ള ഒരു പാർട്ടിയല്ല ഇത് എന്ന് കഴിഞ്ഞ അര നൂറ്റാണ്ടായി അൻപത് വർഷമായി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആദ്യം മത്സരിച്ചു നോക്കി ജയിച്ചില്ല പിന്നെ എന്ത് ചെയ്തു ഉണ്ടാക്കി നോക്കി ജയിച്ചില്ല പിന്നെ എന്തായാലും ജയിക്കില്ല എന്നാൽ വോട്ട് വിറ്റ് ജീവിച്ചു കളയാമെന്ന് തീരുമാനിച്ച് വോട്ട് വിറ്റ് വോട്ടിരിപ്പിച്ച് ഉപജീവന മാർഗം തേടുന്ന നേതാക്കളുടെ പാർട്ടിയായി അതപ്പതിക്കുകയും ചെയ്തു ഇത്തവണ കേന്ദ്രത്തിലെ അധികാര ഹുങ്ക് വെച്ചുകൊണ്ട് ഏത് പദവിയിലും കയറി നോക്കുകുത്തിയായി ഇരിക്കാൻ ഒരു ചമ്മലുമില്ലാത്ത തൊലിക്കട്ടിയുള്ള നേതാക്കളാണ് തങ്ങൾ എന്ന് തെളിയിക്കുന്നു ബിജെപിയുടെ നേതാക്കൾ ഭരണഘടനാപരമായല്ല ഔദ്ധത്യം കൊണ്ട് ഞങ്ങൾ പിടിച്ചെടുക്കും ഇങ്ങനെ പോയാൽ ഒരുപക്ഷെ തോറ്റതിന്റെ കരുവ് തീർക്കാൻ നിയമസഭയ്ക്കകത്തെ ഇടിച്ചു കയറി കളയും ഇവർ ഇപ്പോൾ വി മുരളീധരൻ കാണിക്കുന്നത് മാതിരി എന്തിനെ ക്ലിഫ് ഹൌസിൽ ഇടിച്ചു കയറി ഇരുന്നു കളയും ഈ നിലയ്ക്ക് എന്തു തോന്നിയവാസവും കാണിക്കാൻ ഉള്ള ഭരണഘടനാ വിരുദ്ധതയുടെ തൊലുക്കട്ടി ഉണ്ട് തങ്ങൾക്ക് എന്ന് ബി ജെ പിയുടെ നേതാക്കൾ തെളിയിച്ചിരിക്കുന്നു പ്രോട്ടോക്കോൾ ലംഘനത്തെ സംബന്ധിച്ച് പരാതി വന്നിരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാം നിതിൻ ഗഡ്കരി പറഞ്ഞു എത്ര രൂപ വേണമെങ്കിൽ തരാം എത്ര രൂപ വേണമെങ്കിൽ തരാം യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ റോഡ് വികസനത്തിന്റെ എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഗഡ്കരി തന്നെ നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഒന്നോ രണ്ടോ റോഡുകളുടെ വികസന പദ്ധതി പ്രഖ്യാപിക്കാതെ പോയിട്ടില്ല പക്ഷേ ഒന്നും നടന്നിട്ടുമില്ല അതിന് കാരണം റോഡ് വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് നൽകണമെന്ന മുന്നുപാതി വയ്ക്കും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ആ മുന്നുപാതി വയ്ക്കുന്നതോടെ അത് അസാധ്യമായി തീരുകയും ചെയ്യും ഒന്നുകിൽ ഏത് റോഡിന്റെ വികസനത്തെയും എതിർക്കുന്ന വ്യാപാരി വ്യവസായി രംഗം മുന്നോട്ട് വന്ന് അതിനെതിരെ പ്രക്ഷോഭം നടത്തും അങ്ങനെ അല്ലെങ്കിൽ രഹസ്യമായി അവർ സ്പോൺസർ ചെയ്യുന്ന പരിസ്ഥിതിവാദികളുണ്ടല്ലോ ഏതാണെന്ന് തിരിച്ചറിയാനാകാത്ത ഇനി ആമയാണോ മുയലാണോ എന്ന് തിരിച്ചറിയാനാകാത്ത കോഴിയാണോ കുറുക്കനാണോ എന്നൊന്നും തിരിച്ചറിയാനാകാത്ത പരിസ്ഥിതി വാദികൾ പണം വാങ്ങി പ്രക്ഷോഭമുണ്ടാക്കി ആ പ്രോജക്റ്റിനെ തടയും അതുകൊണ്ട് ഭൂമി ഏറ്റെടുത്തു കൊടുക്കാനൊന്നും കേരള സർക്കാർ വിചാരിച്ചാൽ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് എത്ര പദ്ധതികൾ വേണമെങ്കിലും ഏത് നിതിൻ ഗഡ്കരിമാർക്ക് വേണമെങ്കിലും പ്രഖ്യാപിക്കാം പക്ഷേ വി മുരളീധരന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മുമ്പ് ഒ രാജഗോപാലിന്റെ കാര്യത്തിൽ ചെയ്തതുമാതിരി മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്കിലും എവിടെയെങ്കിലും അദ്ദേഹത്തെ രാജ്യസഭ വഴി കടത്തിക്കൊണ്ടുവന്ന് പിൻവാതിലിലൂടെ ഒരു മന്ത്രിയാക്കി ഈ കസേരകളിലൊക്കെ ഇരുത്തുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതിനുള്ള സാധ്യത അല്ലെങ്കിൽ ഭാഗ്യം വി മുരളീധരന് ഇല്ലാതെ പോവുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ പ്രത്യേക സി കോടതിയിൽ നിന്ന് ഒരു വിധി പുറത്തേക്ക് വരികയുണ്ടായി പോൾ മുത്തൂറ്റ് ആയി ബന്ധിപ്പിച്ച വിധിയാണ് വർഷം കഴിഞ്ഞിരിക്കുന്നു സംഭവം നടന്നിട്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അതിനൊക്കെ അപ്പുറത്ത് സിബിഐ വരെ അന്വേഷിച്ചു അങ്ങനെ സി കോടതി വിധി പറഞ്ഞപ്പോൾ ഒൻപത് പേർക്ക് ജീവപര്യന്തം അതാണ് വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം മാധ്യമമെന്ന പത്രം അത് ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നു കാണുക പോൾ മുത്തൂറ്റ് വധം ഒൻപത് പേർക്ക് ജീവപര്യന്തം പ്രതികൾ ദയ അർഹിക്കുന്നില്ല എന്ന് സി പ്രത്യേക കോടതി പതിനാലാം പ്രതിയെ ഒരു കാര്യവുമില്ലാത്ത ഒരാളാണ് ഒരു മണ്ണഞ്ചേരികാരൻ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു വാർത്തയുടെ വിശദാംശങ്ങൾ മാധ്യമം ഇങ്ങനെയാണ് പോൾ മുത്തൂറ്റ് ജോർജ് വധക്കേസിൽ നേരിട്ട് പങ്കെടുത്ത ഒൻപത് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച നാല് പ്രതികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് മൂന്ന് വർഷം കണ്ണടവും സിബിഐ പ്രത്യേക കോടതി ജഡ്ജി ആർ രഘു ശിക്ഷ വിധിച്ചു പതിനാലാം പ്രതി മണ്ണഞ്ചേരി സ്വദേശി അനീഷിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടുവിട്ടയച്ചു പണത്തിന് ആളുകളെ ആക്രമിക്കുന്നവർ സമൂഹത്തിന് തീര തലവേദനയാണെന്നും ഇവർക്ക് ചെറിയ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി എന്നാണ് ഈ വാർത്ത പറയുന്നത് ഏറിയും കുറഞ്ഞും ഈ ശിക്ഷാവിധിയുടെ വാർത്ത ഇങ്ങനെയൊക്കെ തന്നെയാണ് മറ്റ് പത്രങ്ങളും നമുക്ക് തന്നിരിക്കുന്നത് പക്ഷെ പോൾ മുറ്റൂത്ത് വധം സത്യത്തിൽ അതിന്റെ ശിക്ഷാവിധി വരുന്ന സമയത്ത് നാം ആലോചിക്കേണ്ടത് ആരായിരുന്നു ഈ പോൾ മുത്തൂറ്റ് അയാൾ കഴിവുള്ള ഒരാളായിരുന്നു എന്റർപ്രൈസിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ആളായിരുന്നു ഒരുപക്ഷെ മുത്തൂറ്റ് വ്യാപാര സമുച്ചയത്തെ വികസിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള ആളായിരുന്നു അതോ ഒരു സ്കേപ്പ് ഗോട്ട് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഷീപ്പ് എന്ന നിലയ്ക്ക് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തനായിരുന്നു തെരുവിൽ വീണ് തെരുവ് നായയെപ്പോലെ കൊലയപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളായിരുന്നു ഏതായാലും ദേശാഭിമാനി പോൾ മുത്തൂറ്റിനെക്കുറിച്ച് ഒരു ചെറിയ ഹ്രസ്വമായ ഒരു വിശദീകരണം നൽകുന്നു ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം കാണുക കൊട്ടേഷൻ സംഘത്തിന്റെ ഇര മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ പെട്ടെന്ന് ഉദിച്ചു താരമായിരുന്നു പോളം ജോർജ് എന്ന മുപ്പതുകാർ ബാംഗ്ലൂർ സർവകലാശാലയിൽ നിന്ന് എം ബി എ ബിരുദമെടുത്ത ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് മുത്തൂറ്റ് ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പോളം ജോർജ് ചുമതലയേറ്റത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഈ ഗ്രൂപ്പിന്റെ വിശാലമായ ബിസിനസ് ലോകത്ത് വൈവിധ്യപൂർണ്ണമായ പദ്ധതികൾക്ക് പോൾ രൂപം നൽകി ഫൈനാൻസ് രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും മാത്രം ഒതുങ്ങി നിന്ന മുത്തൂറ്റ് ഗ്രൂപ്പിനെ വിനോദസഞ്ചാര മേഖലയിലേക്കും പൂരത്തോണി ബിസിനസിലേക്കും അവിടെ നിന്ന് റിസോർട്ട് രംഗത്തേക്കും നയിക്കുന്നതിൽ പോൾ പ്രധാന പങ്കുവഹിച്ചു എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പെട്ടെന്ന് വികസന സാധ്യതകൾ തേടുന്ന കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു പോൾ എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്രകാരമുള്ള ഒരാളാണ് തെരുവ് നായക്ക് സമമായി തെരുവിന്റെ ഓരത്ത് മരിച്ചു കിടന്നത് അങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ ഒരാളുടെ മരണം അറിയിക്കുന്ന രീതിയിലുള്ള അന്വേഷണം ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐ തന്നെയോ നടത്തിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഓം പ്രകാശും പനമ്പാലം വേറൊരു ഗുണ്ടയുണ്ടല്ലോ അത്തരം രണ്ട് ഗുണ്ടകളുമായി ഈ എന്റർ പ്രണോറിയൻ നേതാവിനുണ്ടായിരിക്കുന്ന ബന്ധമെന്ത് എന്തിന് ഗുണ്ടകളുമായി സഞ്ചരിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിന് എന്ന കാര്യം അദ്ദേഹത്തിന്റെ ഭൂതകാലത്തെ സംബന്ധിച്ച് മയക്കുമരുന്ന് കയറ്റി കിടക്കുന്ന കാര്യ ചെയ്യുന്ന ആളാണ് എന്ന ധാരണയുണ്ടായിരുന്നു ഏതായാലും ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടാതെ പോയി എന്തിന് വധിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാറിൽ വളരെ പ്രശസ്തയായ ഒരു സ്ത്രീ സ്ത്രീയുണ്ടായിരുന്നു എന്നുകൂടി വാർത്ത വന്നിരുന്നു അതും അന്വേഷിക്കപ്പെട്ടില്ല സത്യത്തിൽ ഗൌരവതരമായ അന്വേഷണം ആവശ്യമായി വരുന്ന സ്ഥലം ഏത് ബിസിനസ് താൽപര്യങ്ങൾ ഏറ്റുമുട്ടലാണോ ഇതൊന്നും അന്വേഷിക്കപ്പെടാതെ പാവം ഒരു കാരി കൂരി കാരി സതീഷ് ഇന്റെ കത്തിക്ക് കൊലക്കത്തിക്ക് ഇരയാകേണ്ടി വന്ന ദുരൂഹ മരണമായി അതിപ്പോഴും അവശേഷിക്കുന്നു മൂന്ന് ഏജൻസികൾ അന്വേഷിച്ചിട്ടു പാകിസ്ഥാനുമായി യുദ്ധമുണ്ടാകുമോ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോൾ അതാണ് മിന്നൽ യുദ്ധം ഉടനെ പ്രഖ്യാപിക്കപ്പെടാൻ ഇടയുണ്ട് എന്ന് പത്രങ്ങൾ പറയുന്നു പത്രങ്ങളെന്ന് പറഞ്ഞുകൂടാ കേരളകൗമുദിയാണത് ഗൌരവതരമായി പറഞ്ഞിരിക്കുന്നത് കേരള ഗൌമുദി ഗൌരവതരമായി പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അത് ലീഡ് വാർത്തയിലൂടെയാണ് നമ്മെ സംപ്രവിപ്പിക്കുന്ന ആ വാർത്ത കേരളകൗമുദി പങ്കുവയ്ക്കുന്നത് പാകിസ്ഥാനുമായി ഒരു യുദ്ധമുണ്ടാകും അതൊരു മിന്നൽ യുദ്ധമായിരിക്കും എന്ന് പ്രവചിക്കുന്നു കേരള ഗൌമുദി എന്റെ ലീഡ് വാർത്തയിലൂടെ അതിങ്ങനെയാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ ലംഘനങ്ങളും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും തുടരുന്നതിനാൽ മുന്നറിയിപ്പില്ലാതെ ചെറിയ മിന്നൽ യുദ്ധങ്ങൾക്ക് സദാ തയ്യാറായിരിക്കണമെന്ന് സേനാ മേധാവി ദൽബീർ സിംഗ് മൂന്ന് സേനാ വിഭാഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തയ്യാറായിരിക്കണമെന്ന് സൈന്യത്തോട് ആർമി ചീഫ് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വാർത്ത അവർ കേരളകൌമുദി നമുക്ക് തരുന്നത് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് യുദ്ധം അനിവാര്യമായി തീരുന്നത് എന്നുകൂടി കേരളകൌമുദി പറയുന്നുണ്ട് ഇന്ന് രണ്ടാം തീയതിയാണ് ദേശീയ പണിമുടക്കിന്റെ ദിനമാണ് പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനിലെ പണിമുടക്ക് ഇന്നലെ രാത്രി പാതിരാത്രിക്ക് ആരംഭിച്ചു ദേശാഭിമാനി പ്രശാന്ത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് രാജ്യത്തെ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ആരംഭിച്ചു അർദ്ധരാത്രി പന്ത്രണ്ടോടെ മോട്ടോർ വാഹന തൊഴിലാളികളും തുറമുഖ തൊഴിലാളികളും മറ്റും പണിമുടക്ക് തുടങ്ങി പകൽ പത്തോടെ രാജ്യമെമ്പാടും പണിമുടക്ക് സമരം പൂർണ്ണമാകും ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം കൽക്കരി ഉരുക്ക് പെട്രോളിയം ഊർജ്ജം പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകൾ പൂർണ്ണമായും വ്യോമയാന മേഖലയെ ഭാഗ്യമായും പണിമുടക്ക് സ്തംഭിപ്പിക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാരും സംസ്ഥാന സർക്കാർ ജീവനക്കാരും തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നടത്തുന്ന പണിമുടക്കിൽ അണിനിരക്കും റെയിൽവേ ഒഴിച്ച മിക്കവാറും എല്ലാ വിഭാഗവും പണിമുടക്കുന്നതുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണിമുടക്കുകളിലൊന്നായി അത് മാറുമെന്ന് തീർച്ച ഇന്ത്യയിൽ പൂർണമായും പണിമുടക്ക് വരണമെന്നില്ല കേരളം പക്ഷേ നിശ്ചലമാകും എന്നും ദേശാഭിമാനി അതിന്റെ ഒന്നാംപുരം വാർത്തയിലൂടെ നമ്മോട് പറയുന്നു ഇന്ന് ആർ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ ദില്ലിയിൽ ഒരു യോഗം നടക്കുന്നുണ്ട് ആ യോഗം മൂന്ന് ദിവസത്തേക്കായിരിക്കും നീണ്ടു നിൽക്കുക മൂന്ന് ദിവസവും ആ യോഗത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കും ഭരണപ്രതിനിധി നിലയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ പങ്കെടുക്കുക സംഘപരിവാര അംഗങ്ങളും അതിൽ പങ്കെടുക്കും അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഗുജറാത്തിൽ നടക്കുന്ന പട്ടേൽ വിഭാഗത്തിന്റെ സംവരണ പ്രശ്നം അതുമാതിരി തന്നെ വൺ റാങ്ക് വൺ പെൻഷൻ എന്ന പ്രശ്നം ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുക സർക്കാർ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ആർ എസ് ചർച്ച ചെയ്ത് സർക്കാരിന്റെ ആളുകളോട് നിങ്ങൾ ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ എത്രത്തോളം ഭരണഘടനാപരമായ നിലനിൽപ്പുണ്ട് എന്നൊന്നും ചോദിക്കരുത് ഏതായാലും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്ന് എല്ലാ പത്രങ്ങളും പറയുമ്പോൾ മലയാള മനോരമയ്ക്ക് മാത്രം അക്കാര്യത്തിൽ ഒരു കുറുക്കൻ കണ്ണുണ്ട് അവർ പറയുന്നത് ഈ വിശേഷപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല മറിച്ച് കേരളത്തിലെ സംഘർഷം ആർ എസ് എസ് ബിജെപി യോഗത്തിൽ ചർച്ചയാകും എന്തൊരു താൽപര്യം അത് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ എവിടെ നിന്ന് കിട്ടുന്നു മനോരമയുടെ ഡെസ്കിന് ഈ തരം പാതിവെന്ത വിവരങ്ങൾ എന്നൊന്നും ചോദിക്കരുത് ശോഭായാത്ര പിന്മാറരുതെന്ന് സംഘപരിവാർ നിർദ്ദേശം വി വി ബിനു കേരളത്തിൽ സിപിഎമ്മിൽ നിന്ന് ആർ എസ് എസ് ആർ എസ് എസും ബിജെപിയും നേരിടുന്ന വെല്ലുവിളി ഇന്നാരംഭിക്കുന്ന ബിജെപി ആർ എസ് എസ് ദേശീയ നേതൃത്വ ഏകോപന സമിതി യോഗത്തിൽ ചർച്ചാ വിഷയമാകും കേരളത്തിൽ ബിജെപിയും വളർച്ച തടയുമെന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രകോപനങ്ങളും സംഘർഷങ്ങളുമെന്നാണ് ആർ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സംഘപരിവാർ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ശോഭായാത്രകൾ കേരളത്തിൽ തടയാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടാനാണ് ആർ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സിപിഎം ആണെന്നും ആർ എസ് എസ് സ്വയം നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധിക്കുകയാണ് എന്നുമാണ് സത്യത്തിൽ മനോരമ പറയുന്നത് ആർക്കു വേണ്ടിയാണ് ഈ പത്രം ചിലയ്ക്കുന്നത് എന്ന് ചോദിച്ചു പോകും ജനാധിപത്യവാദികളായ മലയാളികൾ അതുകൊണ്ടും തീർന്നില്ല ഇക്കാര്യത്തിൽ ഉള്ള അജണ്ടയെ കുറിച്ച് മനോരമയുടെ ആശങ്കകളൊന്നും തീരുന്നില്ല കാണുക മനോരമ ഈ പ്രധാന വാർത്തയ്ക്കൊപ്പം ഇൻസെറ്റിന് ഒരു വാർത്ത തരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുമായി ഈ ചർച്ചകൾക്ക് ബിജെപി ഉപസമിതി എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യ ചർച്ചകൾ തുടരാൻ ബിജെപി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിലെ ഉപസമിതിയെ നിയോഗിച്ചു തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള അണിയറ നീക്കങ്ങൾ ഊർജിതമായി കൊണ്ടിരിക്കുന്നു അങ്ങനെ വെള്ളാപ്പള്ളിമാരും ഭാഗ്യത്തിന് ദേശീയ നേതാക്കളായി ആർ എസ് എസിന്റെ വേദിയിൽ എന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയോ സംഘപരിവാരോ ആയിരിക്കില്ല ഇനി മുതൽ അത് ആർ എസ് എസുകാരായിരിക്കും എന്ന് ദീപിക പൊതുവിശേഷം പേജിൽ പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ ഇനി ആർ ആണ് നിയന്ത്രിക്കുക മറ നീക്കി ആർ എസ് എസ് പുറമേ നിന്ന് മുന്നിലേക്ക് വരുന്നു അങ്ങനെ പിന്നണി നടൻ എന്ന വിശേഷം ആർ എസ് എസ് കേരളത്തിൽ ഉപേക്ഷിച്ച് മുന്നണി നടനായി തീരുന്നു വി മുരളീധരനൊക്കെ ഇനി പുറയിൽ പോയിരിക്കേണ്ടിവരും ചില മീറ്റിംഗിൽ നോക്കൂത്തികളായി മുന്നിലിരുന്നാൽ മാത്രം മതിയാകും എന്ന അവസ്ഥ വരുന്നു അതേ സംബന്ധിച്ച വാർത്ത ദീപിക പൊതുവിശേഷം പേജ് തരുന്നു ദീപിക മാത്രമാണ് ആ വാർത്ത വന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ബിജെപിയുടെ ചുമതല ആർ എസ് എസിന് എം പ്രേംകുമാർ അതെഴുതുന്നു അതിങ്ങനെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ സംഘടനാ ചുമതല ആർ എസ് എസിന് ഇത് സംബന്ധിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം സംസ്ഥാന നേതാക്കൾക്ക് ഉടൻ നൽകുമെന്നാണ് സൂചന ബിജെപി നേതാക്കൾ നയിച്ചത് മതി ഇനി ആർ എസ് എസ് നയിച്ചോളും എന്നാണ് അവർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കോൺഗ്രസുകാർ ശ്രമിച്ചത് എന്തിന് അതേ സംബന്ധിച്ച് ഉൾവെളിച്ചം തരുന്ന വാർത്ത മംഗളം എന്ന ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു കോൺഗ്രസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നാൽ തദ്ദേശ കലാപമുണ്ടാകും കോൺഗ്രസ് എ ഗ്രൂപ്പുണ്ട് ഐ ഗ്രൂപ്പുണ്ട് ഇപ്പോൾ പുതിയതായി സുധീരൻ ഗ്രൂപ്പുമുണ്ട് ഇവർക്കൊക്കെ മോഹങ്ങളുണ്ട് ഒന്നുകിൽ സംഘടനയിൽ സ്ഥാനം വേണം ഇല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാനം വേണം ഇത് തമ്മിലടിയായി തീരുന്നത് കൊണ്ട് എത്ര മാറ്റിവയ്ക്കാമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിച്ചത് ഒടുവിൽ ഒരു മാസ സമയം അവർക്ക് കിട്ടി കോൺഗ്രസിൽ നടക്കാനിരിക്കുന്നത് തദ്ദേശ കലാപത്തെക്കുറിച്ച് മംഗളം ലീഡ് വാർത്ത വരുന്നത് കാണുക ഷാലി മേത്തി എഴുതുന്നു കോട്ടയത്ത് നിന്ന് കോൺഗ്രസിൽ പുനഃസംഘടനയോടെ ഭാരവാഹിത്വം നഷ്ടപ്പെട്ട പ്രാദേശിക നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റിനായി പിടിവലി തുടങ്ങി നാളേക്കകം പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിക്കാതെ പാർട്ടി ബാലവാഹിത്വം ഒഴിയില്ലെന്നാണ് പല നേതാക്കളുടെയും നിലപാട് പദവി നഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിത്വ മോഹികൾ കെ നേതൃത്വത്തെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ കലാപം തദ്ദേശ കലാപം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ എന്ന് വാർത്ത കർണാടകയിലെ കുൽബർഗ് എന്ന മുൻ വൈസ് ചാൻസലർ ആ വൈസ് ചാൻസലറുടെ വധത്തെ സംബന്ധിച്ച അന്വേഷണം കർണാടക അതിർത്തി വിട്ട് മഹാരാഷ്ട്രയിലേക്ക് നീങ്ങുന്ന വാർത്ത ഇന്ന് ഹിന്ദു ഒന്നാം പേജ് വാർത്തയായി വാർത്തയായിത്തരുന്നു കൽബർഗി മഡ് പ്രോബ് എക്സ്പാൻസ് ടു മഹാരാഷ്ട്ര അങ്ങനെ നീങ്ങുന്നതിന് കാരണമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മഹാരാഷ്ട്രയ്ക്കുള്ളിലെ പൂനെയിൽ ഒരു നരേന്ദ്ര ദബോൾക്കർ കൊലയ്യപ്പെടുകയുണ്ടായി സമാന സ്വഭാവത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ഗോവിന്ദ് പൻസാരെ വധിക്കപ്പെട്ടു ഇങ്ങനെ ഈ രണ്ടാൾക്കാരെയും വധിക്കപ്പെട്ടത് അവർ യുക്തിവാദികളായിരുന്നതുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമരം ചെയ്തതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഖൽബർഗിയുടെ കാര്യത്തിനകത്തും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹവും അന്ധവിശ്വാസങ്ങൾക്കെതിരായ യുക്തിവാദി പ്രവർത്തകനായിരുന്നു ഒരു സാഹചര്യത്തിൽ മൂന്നാമനെയും വധിച്ചിരിക്കുന്നത് ആ വിഭാഗം തന്നെയാണോ എന്ന് അന്വേഷിക്കാനാണ് മഹാരാഷ്ട്രയിലേക്ക് അന്വേഷണം നീങ്ങിയിരിക്കുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് ഔറംഗസേബ് എന്ന മുഗൾ ചക്രവർത്തിയുടെ പേരിലുള്ള ദില്ലി റോഡിന്റെ പേരുമാറ്റാൻ നീക്കം പകരം എ പി ജെ അബ്ദുൽ കലാം റോഡ് എന്നാക്കാനാണ് നീക്കം ആ വാർത്ത ഇന്ന് വാർത്തകൾ പുറത്ത് മാതൃഭൂമി തരുന്നു ദില്ലി ഔറംഗസേബ് റോഡിന്റെ പേരുമാറ്റം എതിർത്ത് മുസ്ലിം സംഘടനകൾ ദില്ലിയിലെ ഔറംഗസേബ് റോഡിന്റെ പേരുമാറ്റാനുള്ള തീരുമാനത്തിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നതിന് പിന്നാലെ വിഷയം കോടതിയിലുമെത്തി ഔറംഗസേബ് റോഡിന് അന്തരിച്ച മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ പേര് നൽകാൻ ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ തീരുമാനിച്ചിരുന്നു ബിജെപിയും ആം ആദ്മി പാർട്ടിയും ഇതിന് അനുകൂലവുമാണ് അതിന്റെ മുന്നിലെ അപകടം മണത്തറിഞ്ഞാണ് മുസ്ലിം സംഘടനകൾ അതിനെ എതിർക്കുന്നത് സർവകലാശാല സ്വകാര്യം രംഗത്ത് വരുന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ കച്ചവടവും പൊടിപൊടിക്കുന്നു എപ്പോഴും അത് അങ്ങനെയായിരിക്കും കച്ചവട കണ്ണ് നന്നായുള്ളയാളാണ് ഉമ്മൻചാണ്ടിയെന്ന് നമുക്കറിയാം സുപ്രഭാതം എന്ന പത്രം ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു സ്വകാര്യ സർവകലാശാലയ്ക്ക് സർക്കാർ ഭൂമി സിയാത്ത് താഴത്ത് തൃശൂരിൽ എഴുതുന്നു ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചേർന്ന് തന്ത്രപൂർവ്വം നടപ്പാക്കാൻ കരുനീക്കം നടത്തുന്ന സ്വകാര്യ സർവകലാശാലയ്ക്കായി കണ്ടുവച്ചത് ചട്ടം ലംഘിച്ച് ദാനം ചെയ്ത സർക്കാർ ഭൂമിയാണ് എന്ന വാർത്ത ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു ഇനി ഇന്നത്തെ കാട്ടു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് തോറ്റ അംബി മോദി ജമ്മു ആന്റ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ വിജയിച്ചില്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാകൂ മോദിയുടെ പേരും പെരുമയും നിലനിർത്തണമെങ്കിൽ അതിനാൽ ബീഹാറിന് മുന്നൂറ്റി എഴുപത്തി ലക്ഷം കോടി രൂപയുടെ പാക്കേജ് അദ്ദേഹം പ്രഖ്യാപിച്ചു നിതീഷ് കുമാർ അത് കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം ഇരുന്നൂറ്റി എഴുപത് ലക്ഷം കോടി രൂപയുടെ പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചു അങ്ങനെ കോടികളുടെ പാക്കേജ് വരുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾക്കിടയിൽ ബീഹാറുകാർ എന്താണ് ചിന്തിക്കുന്നത് ഈ കാരണം കാണുക വരും കാലത്തെ പാക്കേജുകൾ അത് എത്ര വലിയ കോടിയായിക്കൊള്ളട്ടെ ആ പാക്കേജുകളൊക്കെ പോകട്ടെ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സബോള ഉള്ളി തരുമോ എന്ന് വോട്ടർമാർ ചോദിക്കുന്ന കാർട്ടൂൺ സുരേന്ദർ കിൻഡുവിൽ തന്നിരിക്കുന്നു ഇനി ഇന്നത്തെ ചിത്രം ഒരു അണക്കെട്ട് എന്നാൽ വികസനത്തിന്റെ പുതിയ ക്ഷേത്രമാണ് എന്നാണ് ബക്രാനംഗലിനെ മുൻനിർത്തി ആദ്യ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞിരുന്നത് ഇത്തരം വികസന ക്ഷേത്രങ്ങൾ വിനോദങ്ങൾക്കും കാരണമാകും വികസന ക്ഷേത്രങ്ങൾ വിനോദത്തിനു കാരണമാകുന്ന ഈ ചിത്രം കാണുക ഇത് ഇടുക്കി അണക്കെട്ടിന്റെ പ്രാന്ത പ്രദേശമാണ് അവിടെ സ്പീഡ് ബോട്ട് ആസ്വദിക്കുന്ന സ്പീഡ് ബോട്ട് യാത്ര ആസ്വദിക്കുന്ന വിനോദസഞ്ചാരികളുടെ ചിത്രം ദീപികയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ചിത്രത്തോടെ ചിത്രത്തോടത്തെ വർത്തമാനോട് സമാപിക്കണമെൻ് ഗുഡ് ബൈ